الحمد لله نحمده ونستعينه ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد إن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإذ قالت أمة منهم لم تعظون قوما الله مهلكهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم ولعلهم يتقون ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വാക്കുകളും പ്രസ്താവനകളും വളരെ സൂക്ഷിച്ച് നാം പ്രയോഗിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ എന്തു ഒളിപ്പിച്ചു വെച്ചാലും പരസ്യമാക്കിയാലും അതെല്ലാം ഒരുപോലെ അറിയുന്നവനാണ് പടച്ച തമ്പുരാൻ നമ്മുടെ ചിലരുടെയെങ്കിലും പ്രയോഗങ്ങൾ സമൂഹത്തിൻ്റെ ഒരു പൊതു നിലപാടായി മാറും എന്നതുകൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ആളുകൾ നന്മ ചെയ്യാതിരിക്കാനും തിന്മയിൽ ഉറച്ചു നിൽക്കുവാനും വേണ്ടി പറഞ്ഞു പോകാറുള്ള ചില വാചകങ്ങളുണ്ട് അതായത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് നന്മകളെക്കുറിച്ച് കേട്ടാൽ ആ നന്മ ചെയ്യാൻ അവർക്ക് ഉദ്ദേശമുണ്ടാവുകയില്ല അതുപോലെ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല തെറ്റുകളുണ്ടെങ്കിൽ തിന്മകളുമുണ്ടെങ്കിൽ ആ തെറ്റുകൾ അവസാനിപ്പിക്കാനും അവർക്ക് ഉദ്ദേശം ഉണ്ടാവില്ല അപ്പൊ പിന്നെ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടി മനസ്സമാധാനം കിട്ടാൻ വേണ്ടി പറഞ്ഞു പോകുന്ന ഒരു വാചകമാണ് നിങ്ങൾ ഈ പറയുന്ന നന്മയൊക്കെ ആരപ്പോ ഇവിടെ ചെയ്യണമെന്ന് വരും കുറെ പറയാ കുറെ കുത്തുപ്പ പറയാ കുറെ പ്രസംഗിക്കുക കുറെ പരിപാടി നടത്തുക എന്നല്ലാതെ ഇതൊക്കെ ഇപ്പൊ ആരെടുത്താണുള്ളത് എന്നൊരു ചോദ്യം ചോദിക്കും അതല്ലെങ്കിൽ തെറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ തിന്മകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയും ഈ തിന്മകളെ കുറിച്ചൊക്കെ നിങ്ങൾ ബോധവൽക്കരിച്ചിട്ട് എന്നിട്ട് ഇതിപ്പോ ആരാ ചെയ്യാത്തവരുള്ളത് ഇന്നയാള് പലിശ വാങ്ങണില്ലേ മറ്റേ ആൾ സ്ത്രീധനം കൊടുക്കണില്ലേ മറ്റേ ആളിങ്ങനെ ചെയ്യണില്ല അയാൾ നിസ്കരിക്കണുണ്ടോ എന്ന് ചിലരെയെങ്കിലും ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ തെറ്റൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെ എല്ലാവരും ആരാ ഇതൊക്കെ ചെയ്യാത്തത് ഇത് രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ നിൽക്കുന്നിടത്ത് തന്നെ അയാൾക്ക് നിന്നു പോകാം എന്നാണ് പൊതുവെ സംഭവിക്കാറുള്ളത് എന്നാൽ ഇത്തരം പ്രസ്താവനകൾ പറയുന്നവരും കേൾക്കുന്നവരും തിരിച്ചറിയേണ്ട ചില ഇസ്ലാമികമായ മൂല്യങ്ങളുണ്ട് മാനദണ്ഡങ്ങളുണ്ട് അത് പറഞ്ഞു പോകുന്നവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം ഗൗരവമുണ്ട് ഈ പ്രസ്താവനക്ക് എന്നതാണ് കാരണം എന്താന്ന് ചോദിച്ചാൽ ആരാപ്പതൊക്കെ ചെയ്യുന്നവര് ആരാപ്പത ചെയ്യാത്തവര് എന്നൊക്കെ ചോദിക്കുന്നതോടുകൂടി എന്റെ അർത്ഥം എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാല് പറയാൻ പറ്റിയ ഒരു സാധനമാണ് അതൊന്നും അങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റിയതല്ല എന്നാണല്ലോ പറഞ്ഞത് ചുരുക്കം അതായത് പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ പ്രയോഗത്തിലൊന്നും വരുത്തുന്ന ആളുകളൊന്നും ഇവിടെ ഇല്ല അതേപോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അവസാനിപ്പിക്കുന്ന ആൾക്കാരൊന്നുമില്ല അതൊക്കെ രഹസ്യമായിട്ട് പലരും ചെയ്യുന്നുണ്ട് അതൊന്നും നടക്കാൻ പോണ കാര്യമില്ല എന്ന്
ഇതാണ് ചുരുക്കി പറഞ്ഞാൽ. എന്നാൽ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇത് ഇസ്ലാമിക ശരീഅത്തിന് നേരെയുള്ള വലിയൊരു വെല്ലുവിളിയാണ്, വലിയൊരു കടന്നുകയറ്റമാണ്. നാം അറിഞ്ഞോ അറിയാതെയോ, ചില ആളുകൾ അതിന്റെ ഗൗരവം ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അങ്ങനെ പറയുന്നത്, എന്നാൽ അവരോടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തൽക്കാലം ഒരു മുട്ടുശാന്തിക്ക് പറഞ്ഞു പോകുന്നതാണെങ്കിൽ ഇസ്ലാമിന്റെ ശരീഅത്തിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ എന്താ, ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലയുമഹിറഹു അലാ ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രിക്കൂൻ. സന്മാർഗവും സത്യമതവും കൊണ്ട് എല്ലാ മതങ്ങൾക്കും മീതെ അതിനെ തെളിയിച്ച് കാണിക്കാൻ വേണ്ടി തന്റെ ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ, അത് ബഹുദൈവാരാധകർക്ക് അനിഷ്ടകരമായിരുന്നാലും ശരി എന്നാണ്. പ്രവാചകന്മാരെ, വിശിഷ്യ അവസാന ദൂതനെ അയച്ചത് എന്തിനു വേണ്ടിയാന്നാ ഖുർആൻ പറയുന്നത്? ഇവിടെയുള്ള എല്ലാ മതങ്ങൾക്കും മീതെ ഇസ്ലാം, ആ ഇസ്ലാം അതിന്റെ മുകളിൽ ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ്, അഥവാ അത് പ്രാവർത്തികമാണ് എന്നു തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇത് പറച്ചില് മാത്രമല്ല, എത്ര മോശമായ ആളുകള് ഇസ്ലാം മനസ്സിലാക്കിയിട്ട് മടങ്ങി വന്നിട്ടുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം ഞാൻ പറയേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി തക്കം പാർത്ത് നടന്നിരുന്ന ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹമാണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ടുകൊണ്ട് ആ വാള് നിലത്ത് ഉറയിൽ വെക്കുകയും പിന്നീട് ആ വാൾ അദ്ദേഹം എടുത്തത് ഇസ്ലാമിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു, മാറി. അതുപോലെ തന്നെ നമുക്കറിയാം, ലോകത്തിന്റെ ഈ അടുത്ത സമീപകാലത്തെ ചരിത്രം എടുത്തു വെച്ച് നോക്കും നിങ്ങൾ, സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഒരു ഭാഗത്ത് ശക്തമായി ഉണ്ടായിരുന്നത്, മറുഭാഗത്ത് മുതലാളിത്തമായിരുന്നു. മുതലാളിത്തവും സോവിയറ്റ് റഷ്യയും തമ്മിലുള്ള ഒരു ക്ലാഷ് ആയിട്ടായിരുന്നു മുൻകാലത്ത് ലോകത്ത് മൊത്തത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ സോവിയറ്റ് റഷ്യയുടെ തകർച്ചയോടുകൂടി ആ ഭാഗത്തെ ഒരു ശൂന്യതയുണ്ടായി. ആ ശൂന്യതയിൽ അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹം അതിനെക്കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതി. ആ പുസ്തകത്തിന്റെ പേരിലാണ് അദ്ദേഹം പിന്നീട് അറിയപ്പെട്ടത്, ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. സാമുവൽ പി ഹണ്ടിംഗ്ടൺ എന്ന് പറയുന്ന ആ വ്യക്തി ഈ പുസ്തകം എഴുതിയതിലൂടെയാണ് ലോകം മുഴുവൻ അദ്ദേഹം അറിയപ്പെട്ടത്, ജനപദങ്ങളുടെ സംഘർഷം. എന്ത് ക്ലാഷാണ് ഇനി നടക്കാൻ പോകുന്നത്, അദ്ദേഹം ആ പുസ്തകത്തിന്റെ പ്രമേയം എന്താണെന്നറിയോ, ഒരു ഭാഗത്ത് മുതലാളിത്തവുമാണെങ്കിൽ ഇനി മറുഭാഗത്ത് ഇസ്ലാമാണ് വരാൻ പോകുന്നത് എന്നാണ്. ഇസ്ലാമിക സംസ്കാരങ്ങളും ഇസ്ലാമിക മൂല്യങ്ങളും ഒരു ഭാഗത്തും അതിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ മറുഭാഗത്ത് മുതലാളിത്തവും ഉള്ള ഒരു ലോകക്രമമാണ് ഇനി വരാൻ പോകുന്നത് എന്ന നിരീക്ഷണമായിരുന്നു ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ചെറിയ പ്രശ്നം മുതൽ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ വരെ പരിശോധിച്ചാൽ അതിനെയൊക്കെ ഒരു ഭാഗത്ത് ഇസ്ലാമിനെ പ്രതിചേർത്തി വെക്കുന്ന, ഇസ്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന, അതൊരു വേള പോസിറ്റീവായിട്ടാണ് ചർച്ചയാകുന്നതെങ്കിൽ മറ്റൊരു വേള അത് നെഗറ്റീവായിട്ടായിരിക്കും ചർച്ച ചെയ്യപ്പെടുക. തത്വത്തിൽ ചർച്ചയായപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇസ്ലാം. അതെ, ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ, നാഗരികതകളുടെ സംഘട്ടനമാണ് ഇനി നടക്കാനിരിക്കുന്നത് എന്ന ആ നിരീക്ഷണം നടത്താനുള്ള കാരണം എന്താ, ഇസ്ലാം അങ്ങനെ ഒരു അത് ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലാത്ത ഒരു ആശയമാണ് എങ്കിൽ അതെങ്ങനെ ചർച്ച ചെയ്യപ്പെടും? അത് ചർച്ച ചെയ്യപ്പെടുന്നത് ജനങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ലോകത്ത് ദ ഹൺഡ്രഡ് എന്ന പുസ്തകം, അതും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. എ റാങ്കിംഗ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ഹിസ്റ്ററി, ലോക ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ 100 പേരെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകമാണത്. ഓർഡർ പ്രകാരം ആ 100 ആളുകളുടെ ജീവിതം, അതിനൊരു ഓർഡർ കൊടുത്തിരുന്നു. ഒന്നാമത്തെ ആൾ ഇന്ന, രണ്ടാമത്തെ ആൾ ഇന്ന, മൂന്നാമത്തെ ആൾ ഇന്ന്, എങ്ങനെ, അതായത് സാമൂഹികമായും രാഷ്ട്രീയമായും ജീവിതവുമായി ബന്ധപ്പെടുത്തി സമൂഹത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വ്യക്തികളെ കുറിച്ച് മൈക്കിൾ എച്ച് ഹാർട്ട് പുസ്തകം തയ്യാറാക്കിയപ്പോൾ അതിന് അദ്ദേഹത്തിന്റെ ആദ്യം അദ്ദേഹം എടുത്തുകൊടുത്ത പേര് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരായിരുന്നു. അദ്ദേഹം ഒരു മുസ്ലിം അല്ല. അദ്ദേഹം ആ പുസ്തകത്തിൽ പിന്നീട് ക്രമം മാറ്റുന്നുണ്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട്. ആ ക്രമം മാറ്റുമ്പോൾ പോലും അദ്ദേഹം ആദ്യം കൊടുത്ത 10 പേരുകളിൽ തൊട്ടില്ല, ആ പേര് അദ്ദേഹം മാറ്റിയില്ല. അതിനുശേഷമുള്ളതിലാണ് മാറ്റം വരുത്തിയത്. ആദ്യത്തെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് തന്നെയാണ്. ഞാൻ പറയുന്നത് ഇസ്ലാം സത്യമാണെന്ന് പറയാൻ ഇവരുടെ ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് വേണമെന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഇസ്ലാമിനെ പ്രതിചേർക്കുന്ന ആളുകൾ, അംഗീകരിക്കുന്നവർ പോലും അവർക്ക് പോലും പറയേണ്ടി വരുന്നു ഇസ്ലാമും
അതിന്റെ പ്രവാചകനുമാണ്, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു ആദർശവും ഒരു വ്യക്തിയും എന്ന് അവർക്ക് പോലും പറയേണ്ടി വരുന്നുവെന്ന് പറയുമ്പോ ആരാ ഇസ്ലാമിന്റെ മൂല്യങ്ങളൊക്കെ ചെയ്യാ, ആരാ ഇസ്ലാം വേണ്ടെന്ന് പറഞ്ഞ അതൊക്കെ ഒഴിവാക്കുക എന്ന് ചോദിക്കുന്ന മുസ്ലിം നാമധാരികൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കാര്യം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇത്തരം പ്രസ്താവനകള് ഇസ്ലാമിക പ്രബോധനത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റം കൂടിയാണ്. കാരണം എന്താ അറിയോ, റിസൾട്ട് ഉണ്ടോ എന്ന ചോദ്യം തന്നെ ഇസ്ലാമികമായി തെറ്റാണ്. അത് ശരിക്കും എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു അടിസ്ഥാന കാര്യം. നിങ്ങൾ പറഞ്ഞിട്ടെന്താ, എഴുതിയിട്ടെന്താ, വയൽ വെച്ചിട്ടെന്താ കാര്യം, പരിപാടി നടത്തിയിട്ടെന്താ കാര്യം, ഖുത്ബ പറഞ്ഞിട്ടെന്താ കാര്യം എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. എന്താ കാര്യം എന്ന് ചോദ്യം, ഇതിന്റെ റിസൾട്ട് ഉണ്ടോ എന്നുള്ള ചോദ്യം അല്ല പ്രധാനം. മറിച്ച് ആ പറയുന്ന കാര്യം വസ്തുതയാണോ, അതിന് തെളിവുണ്ടോ, അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ളതാണോ, ആ പറയുന്ന രീതി ശരിയാണോ, അതിൽ ഗുണകാംക്ഷയുണ്ടോ, ഇതൊക്കെ നമുക്ക് ചോദിക്കാം. അല്ലാതെ പറഞ്ഞ കാര്യത്തിന് റിസൾട്ട് ഉണ്ടോ എന്ന ചോദ്യം നോക്കിയിട്ടാണ് അടുത്ത ഘട്ടത്തേക്ക് പോകുന്നതെങ്കിൽ അത് വിലയിരുത്തണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് ചോദിച്ചുകൊണ്ട് അത് ഒഴിവാക്കുക എന്നുള്ളത് ശരിയല്ല. അങ്ങനെയാണ് ആദ്യം ഒഴിവാക്കേണ്ട ആളാരാ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമേ. നൂഹ് നബി എത്ര കൊല്ലാണ്, 950 വർഷമാണ് ഇവിടെ പ്രദാഴ്വത്ത് എടുത്തത്. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. എന്താ, അള്ളാഹുവേ ഞാൻ അവരെ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോ ഒരു വാതിലൂടെ കയറി ചെല്ലുമ്പോ മറ്റേ വാതിലൂടെ അവർ ഇറങ്ങിപ്പോവാണ്, പിന്നെ അവരെ പിന്നാലെ ഞാൻ പോകുമ്പോ എന്നെ കാണുമ്പോ അവർ ഓടുകയാണ്, പിന്നെ അടുത്തങ്ങ് ഞാൻ എത്തിയ രണ്ട് വിരൽ അവരുടെ ചെവിയിൽ പിന്നെ പൂഴ്ത്തിക്കൊണ്ട് നിൽക്കുകയാണ്, കേൾക്കണില്ല. എന്നിട്ട് അവസാനം ആ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി പ്രളയമുണ്ടായി, ആ കപ്പലുണ്ടാക്കാൻ പറഞ്ഞു, അതിൽ കയറാൻ കിട്ടിയത് എത്ര ആളെന്ന് ആലോചിക്കുന്നു. ഈ റിസൾട്ട് നോക്കിയിട്ട് നൂഹ് നബി പ്രവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ എന്ന് അടച്ചു വെക്കണം ഈ പുസ്തകം. അപ്പൊ ഇതൊന്നും എന്തല്ല ഇസ്ലാമിന്റെ ശരിയല്ല. നമ്മൾ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത് അറിയിച്ചു കൊടുക്കലാണ്. ഇതൊരാളുടെ മനസ്സിൽ അതിന് സ്വാധീനമുണ്ടാക്കുക എന്നത് അള്ളാഹുവിന്റെ, അള്ളാഹുവാണ് ചെയ്യുന്നത്. അള്ളാഹ പറഞ്ഞ എന്താ, ഇന്നകലാ തഹ്ദീ മൻ അഹ്ബബ്ത്, അള്ളാഹ റസൂലിനോട് പറയാണ്. കാരണം എളാപ്പാക്ക് നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ല ചെല്ലൂ എന്ന് പറഞ്ഞ് സ്വന്തം എളാപ്പയുടെ പിന്നാലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോ, അതുപോലെയുള്ള ആളുകളെ പിന്നാലെ നടക്കുമ്പോ അല്ലാഹ പറയാണെന്ത്, നീ ഇഷ്ടപ്പെടുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ നിനക്കാവില്ല, ഹിദായത്ത് കൊടുക്കൽ അല്ലാഹുവാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നീ ഇത് അറിയിച്ചു കൊടുക്കുക, നീ ഒരു അറിയിച്ചു കൊടുക്കുന്ന ഒരു പ്രബോധകൻ മാത്രമാകുന്നു എന്നാണ് നമ്മൾ അറിയിച്ചു കൊടുക്കുക. ഇതേ നമ്മളോട് ചോദിക്കുള്ളൂ. ഐലത്ത് നാട് എന്ന് പറഞ്ഞ ഒരു നാടുണ്ടായിരുന്നു. ആ നാട്ടിൽ മുക്കുവന്മാരാണ് കൂടുതലുണ്ടായിരുന്നത്, മത്സ്യത്തൊഴിലാളികളാണ് കൂടുതലുണ്ടായിരുന്നത്. അവരെ മുഖ്യ ജോലി മത്സ്യം പിടിക്കലാണ്. അപ്പൊ അവരെ അള്ള പരീക്ഷിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞറിയോ, അവരുടെ നമുക്കൊക്കെ വെള്ളിയാഴ്ച ഒരു വിശുദ്ധ ദിനമായതുപോലെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ദിവസം ശനിയാഴ്ച ദിവസമായിരുന്നു. അപ്പൊ ആ ശനിയാഴ്ച ദിവസം നിങ്ങൾ മത്സ്യം പിടിക്കാൻ പോകാൻ പാടില്ല എന്ന് അവരോട് പറഞ്ഞു. പക്ഷെ അവിടെ പിന്നീട് സംഭവിച്ചൊരു പ്രതിഭാസം എന്താന്ന് ചോദിച്ചാൽ, ശനിയാഴ്ച ദിവസമാണ് വെള്ളത്തിൽ കൂടുതൽ മത്സ്യങ്ങൾ മുകളിലേക്ക് വെള്ളം കടിച്ച് മുകളിലേക്ക് ഒന്നായിട്ട് കൂട്ടത്തോടുകൂടി വരിക. മറ്റ് ദിവസങ്ങളിൽ വല്ലാതെ മത്സ്യങ്ങളെ കാണാറില്ല. അപ്പൊ കുറച്ച് ആളുകൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ശനിയാഴ്ച നമ്മൾ കൈകൊണ്ട് മത്സ്യം പിടിക്കണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ പടച്ചോ. തൽക്കാലം എന്ത് ചെയ്യുക, ഒരു ചാലം ഉണ്ടാക്കിയിട്ട് അവിടുന്ന് പിന്നെ വന്ന മത്സ്യങ്ങൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കാം, എന്നിട്ട് പിറ്റേ ദിവസം പോയിട്ട് എന്ത് ചെയ്യുക, പിടിക്കാതിന് കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് ആളുകൾ അത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ സമൂഹം മൂന്ന് ടീമായിട്ട് മാറി. എന്താ മൂന്ന് ടീം? ഒന്ന്, അല്ല പറഞ്ഞതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ദുർന്യായം പറഞ്ഞു കണ്ടി തെറ്റ് ചെയ്യുന്ന ആൾക്കാർ. രണ്ടാമത്തെ വിഭാഗം, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവരോട് പറയുന്ന, അവരെ തിരുത്തുന്ന ഒരു വിഭാഗം, രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തൊരു കക്ഷി അവിടെ വന്നു. ആ കക്ഷിന്റെ സ്വഭാവം എന്താ അറിയോ, ഈ തിരുത്തുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ പിന്നാലെ നടന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് അവരെ ഉപദേശിക്കുന്നത്, അവരവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചോൻ അവരെ ശിക്ഷിക്കൂലേ, നിങ്ങൾ ഇങ്ങനെ വായത് പറയേണ്ട കാര്യം എന്താ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന പോരെ. അവരിൽ നിന്നുള്ള ഒരു സമൂഹം പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്, എന്തിനാങ്ങൾ വയലു പറയണത്, നമ്മളെ ചില ആൾക്കാർ ചോദിക്കുന്ന അതേ ചോദ്യം, എന്തിനാ വയലു പറയണത്, എന്തിനാണ് ആ ജനത്തിനോട് നിങ്ങൾ ഉപദേശിക്കുന്നത്, അല്ലാഹു മുഹ്ലിക്കുഹും, അല്ലാഹു അവരെ ശിക്ഷിച്ചേക്കാം അവര് തെറ്റുകാരാണെങ്കിൽ, അല്ലാഹു അവരെ ശിക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തേക്കാം, അതാ ബൻഷദീദ കഠിനമായിട്ട്, നിങ്ങൾ എന്തിനാ അവരെ പിന്നാലെ ഇങ്ങനെ വയൽ നിറഞ്ഞു നടക്കേണ്ട കോലം. ു അപ്പ ആ മനുഷ്യന്മാര് പറഞ്ഞു, അവിടെ വയലു പറഞ്ഞിരുന്ന ആളുകൾ പറഞ്ഞു, ആ തെറ്റിനെ
നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ പറഞ്ഞു എന്ത് മഴതരച്ചും ഞങ്ങൾ ഇവരെ ഉപദേശിക്കുന്നത് എന്തിനാണെന്നോ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾ എഴുന്നേറ്റ് ചെല്ലുമ്പോ അള്ളാഹു ഞങ്ങളോട് ചോദിക്കും നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യം നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ മൂക്കിന്റെ മുമ്പിൽ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ അനിസ്ലാമികമായ കാര്യങ്ങൾ കണ്ടപ്പോ അള്ളാഹുവിന് നിയമനിർദ്ദേശങ്ങൾ വയലേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ അതിനെ ദുർന്യായം പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് കണ്ടപ്പോ നിങ്ങൾ എന്ത് ചെയ്തു എന്ന അള്ളാഹുവിന്റെ ചോദ്യമുണ്ടാകും. റബ്ബിക്കും അപ്പൊ റബ്ബിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റണം, ഒരു എതിർ പറയാൻ പറ്റണം, പടച്ചോനെ ആ തെറ്റ് കണ്ടപ്പോ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്, ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ചില ആളുകളൊക്കെ ഇന്ന് നന്നായി കൂടായില്ലല്ലോ, പറഞ്ഞാൽ നന്നായി കൂടെ. അപ്പൊ ആ ഒന്നുകിൽ നന്നാകാൻ ആൾക്കാർ സാധ്യത ഉണ്ട്, ഇനി ആരും നന്നായിട്ടില്ലെങ്കിലും അള്ളാന്റെ മുമ്പിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഞാനത് തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ല, ഇത്രയേ ഉള്ളൂ. അപ്പൊ പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഒരു കാര്യം, എന്താ പറഞ്ഞിട്ട് കാര്യം എന്നൊന്നും പറഞ്ഞ് നിൽക്കാൻ ഒരു വിശ്വാസിക്ക് പാടില്ല എന്നാണ് പറഞ്ഞതിന് ചുരുക്കം. പിന്നെ അതിന് ചില ആളുകൾ പറയുന്ന വേറെ ന്യായം എന്ന് വെച്ചാൽ കുറെ ആളുകൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതൊരു കാര്യം പറഞ്ഞാലും പറയും നിങ്ങൾ ഈ പ്രസംഗിച്ച കാര്യമൊക്കെ ഇവിടുത്തെ ആരാ വേറെ കുറച്ച് ന്യൂനപക്ഷ ആൾക്കാരൊക്കെ അനുസരിക്കുന്നുണ്ടാവും, ബാക്കിയുള്ളവരൊന്നും ഇത് കേൾക്കാത്തവരല്ലേ, ഇനി അങ്ങനെയാന്ന് കരുതുക. എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതിനോട്, അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഒരിക്കലും ഖബീസും തയ്യിബും തുല്യമല്ല, സത്യവും അസത്യവും നല്ലതും ചീത്തയും തുല്യമല്ല. ഈ ഖബീസ് എത്രത്തോളം നിങ്ങൾക്ക് വർദ്ധിച്ചാലും ശരി, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും മദ്യപിച്ചാലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും വ്യഭിചരിച്ചാലും ഇവിടെയുള്ള മഹാഭൂരിപക്ഷം ആളുകളും ബഹുദൈവ ആരാധനയിൽ മുഴുകപ്പെട്ടാലും തെറ്റത്ര കൂടുതൽ ആളുകൾ ചെയ്താലും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, ബുദ്ധിയുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ വിജയികളായേക്കാമെന്നാണ്. അപ്പൊ കൂടുതലാൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു കാലത്തും ഒരു തിന്മ നന്മയാവുകയില്ല, മനസ്സിലാകുന്നുണ്ടോ? അത് ഒരു ആൾക്കാർ എത്ര ചെയ്യുന്നു ഭൂരിപക്ഷം നോക്കിയിട്ടല്ല ഒരു കാര്യം നന്മയാണോ തിന്മയാണോ ഇസ്ലാമിന് തീരുമാനം. അന്യ ഒരിക്കലും നമ്മളത് പറയരുത്, കുറെ ആൾ ചെയ്യല്ലേ അപ്പൊ ഞാനോട് ചെയ്തു എന്ന് പറയുന്ന രീതി ഇസ്ലാമികമല്ല. അതുപോലെ തന്നെ മറ്റൊന്ന്, മറ്റുള്ളവരുടെ നിലപാട് നമുക്ക് തെറ്റ് ചെയ്യാൻ ഒരിക്കലും ന്യായമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. എന്ത് നീ അങ്ങനെ ചെയ്തത്, എല്ലാരും ചെയ്തു അപ്പൊ ഞാനും ചെയ്തു, ആരാപ്പത് പലിശ വാങ്ങാത്തവര്, ആരാപ്പ് ആധാരം കൊണ്ടേ വെക്കാത്തവര്, ആരാപ്പ് അത് ലോൺ എടുക്കാത്ത ആൾക്കാര് അല്ലേ, ഇങ്ങനെ ചോദിക്കാം. ഇങ്ങനെ ചോദിച്ചിട്ട് ഞാനും ചെയ്തു, ഈ ഒരൊറ്റ വർത്തമാനമാണ്. എന്നാ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും സ്വന്തമായിട്ടാണ് നാളെ പരലോകത്ത് വിചാരണ വരാനിരിക്കുന്നത്, കൂട്ടായിട്ടല്ല, അത് മനസ്സിലാക്കണം. അവരോരോരുത്തരും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഏകാഗിയായിക്കൊണ്ടാണ് അവന്റെ അടുക്കൽ വരുന്നതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പടച്ചോനെ ഞാൻ ഇവരൊക്കെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ചെയ്തത് നാളെ പരലോകത്ത് പറയാൻ കഴിയില്ല, ഉത്തരവാദിത്വം സ്വന്തത്തിന് മാത്രമായിരിക്കും. വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ وَلَا تَزِرُ وَازِرَةٌ وِزْرَ أُخْرَى ثُمَّ إِلَى رَبِّكُمْ مَرْجِعُكُمْ فَيُنَبِّئُكُمْ بِمَا كُنْتُمْ فِيهِ تَخْتَلِفُونَ ഏതൊരാളും ചെയ്തു വെക്കുന്നതിന്റെ ഉത്തരവാദിത്വം അയാൾക്ക് മാത്രമായിരിക്കും. ഭാരം ചുമക്കുന്ന യാതൊരാളും മറ്റൊരാളുടെ ഭാരം ഒരിക്കലും നാളെ പരലോകത്ത് ചുമക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവിങ്കിലേക്കാണ് നിങ്ങളുടെ മടക്കം. ഏതൊരു കാര്യത്തിൽ അഭിപ്രായ ഭിന്നത നിങ്ങൾ പുലർത്തുന്നുവോ അതിനെപ്പറ്റി അവൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാണ്. അപ്പൊ എന്തു പറഞ്ഞു, കുറെ ആളുകൾ ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മൾ ചെയ്തതുകൊണ്ട് രക്ഷപ്പെടില്ല, അവനവൻ ചെയ്തതിന്റെ ഉത്തരവാദിത്വം അവനവനാണ്, അതിന് സ്വന്തമായി വിചാരണയെ നേരിടേണ്ടി വരും. നമ്മൾ ചെയ്തതിന്റെ ഗുണോ നമുക്കാണ്, നമ്മൾ ചെയ്തതിന്റെ ദോഷോ നമുക്കാണ്. മനുത്തതാ, ഒരാൾ ഹിദായത്തിലായാൽ അത് അവന് വേണ്ടി മാത്രമാണ്. ആരെങ്കിലും വഴികേടിലേക്ക് പോയാൽ അതിന്റെ തിക്തഫലവും അയാളാണ് അനുഭവിക്കുക. നമ്മുടെ ന്യൂ ജനറേഷനൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, കൗമാരപ്രായക്കാരുടെ ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു അധ്യാപകന് ഉപദേശിച്ചു കൊടുത്താൽ, ഒരു വാപ്പയോ ഉമ്മയോ മുതിർന്ന ആളുകളോ അവരോട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന് ദേഷ്യം പിടിച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും, നിങ്ങൾക്ക് എന്താ?
ദേഷ്യം പിടിച്ച് അതിനെ ഇരട്ടി ചെയ്യുന്ന സ്വഭാവക്കാര് അപൂർവമായി നമ്മൾ കാണാറുണ്ട്. അത്തരം കുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്നത് അറിയോ, ആരോട് ദേഷ്യം പിടിച്ച് കൂടുതൽ നമ്മൾ തെറ്റ് ചെയ്യുന്നുവോ അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് മാത്രമേ അല്ല, പറയുന്ന ആൾക്കൊന്നും ബാധിക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്താലും ആരോട് ദേഷ്യം പിടിച്ച് തെറ്റ് ചെയ്താലും അതിന് നാളെ അള്ളാന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. പിന്നെ ഇതെന്താന്ന് ഇതൊക്കെ പറഞ്ഞാലും പറഞ്ഞിട്ട് എന്താ കാര്യം, പ്രവർത്തിച്ചിട്ട് എന്താ കാര്യം, സമ്മേളനം വെച്ചിട്ട് എന്താ കാര്യം, കോൺഫറൻസ് നടത്തിയിട്ട് എന്താ കാര്യം, ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതൊന്നും പറഞ്ഞില്ല എന്ന് കരുതുക. നമ്മൾ ഒരു പ്രബോധനമില്ല, പ്രതഴവത്വമില്ല, ഒന്നുമില്ലാതെ അങ്ങനെ പോവുകയാണെന്ന് കരുതുക. അങ്ങനെ ഒന്ന് ഊഹിച്ചു നോക്കി നിങ്ങൾ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇതിങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിൽ പലപ്പോഴും കാണാൻ പാടില്ലാത്തത് കാണുന്നു, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കും. ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? അത് മാത്രം ആലോചിച്ചാൽ മതി നമ്മള്. അപ്പൊ കൂടുതൽ പറയാണ് വേണ്ടത്, കൂടുതൽ പ്രവർത്തിക്കുകയാണ് വേണ്ടത്, കൂടുതൽ ആളുകൾ രംഗത്തിറങ്ങുകയാണ് വേണ്ടത്. ഈ ന്യായം പറഞ്ഞ് പെരയിലിരിക്കുകയല്ല വേണ്ടത്. ഇതിന് അവസരം കിട്ടും, എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക, എനിക്ക് എത്ര സമയം കൊടുക്കാൻ പറ്റുക, എനിക്ക് എന്താ അതിന് കാശ് കൊടുക്കാൻ പറ്റുക, എനിക്കെങ്ങനെ ഇതിനെ സഹായിക്കാൻ പറ്റുക എന്ന് ഓരോരുത്തരും ചിന്തിക്കുകയാണ് വേണ്ടത്. പറഞ്ഞിട്ടൊരു മാറ്റവും ഇല്ലെന്ന് പറയുന്നവർ വിലയിരുത്തിയ ശേഷമല്ല ഇതൊന്നും പറയുന്നത്. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. പണ്ടത്തെ അവസ്ഥ എന്തായിരുന്നു? കുറെ പറഞ്ഞിട്ടും കുറെ പ്രയാസപ്പെട്ടിട്ടും കുറെ ആളുകൾ കഷ്ടപ്പെട്ടിട്ടും കുറെ ആളുകൾ ഏറുകൊണ്ടിട്ടും കുറെ ആളുകൾ ത്യാഗം സഹിച്ചിട്ടും ഇതിന്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടും തന്നെയാണ് ഈ നാട് മാറിയത്. പണ്ട് കോഴിനറുക്കാൻ എന്താ ചെയ്തിരുന്നത്? കാരണന്മാർക്ക് ഓർമ്മ ഉണ്ടാവും, കോഴിനറുക്കാൻ വേണ്ടി പള്ളിയിലാ പോയിരുന്നത്. ഓർമ്മയല്ലേ? പള്ളി പോയിരുന്നു, ഒന്നുകിൽ അവിടുത്തെ മുഅദ്ദിൻ അല്ലെങ്കിൽ മൗലവി മുസ്ലിയാര്. കാരണം എന്താ? കോഴി അറുക്കാൻ ധൈര്യമില്ലായിട്ടല്ല, വീട്ടിൽ അറുക്കാൻ പറ്റിയ നിസ്കരിച്ചുള്ള മനുഷ്യന്മാർ കുറവായിരുന്നു. വേറെന്തായാലും കാരണം ഇതല്ലായിരുന്നു നമ്മളെ പണ്ടത്തെ കാലം. സ്ത്രീകളുടെ വേഷം എന്തായിരുന്നു പണ്ടത്തെ ജമാഅത്ത് നിസ്കാരത്തിന്? പണ്ടത്തെ പള്ളികളിൽ എത്ര ഉണ്ടായിരുന്നു ആളുകള്? സ്ത്രീകൾക്ക് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞ കാലം ഉണ്ടായിരുന്നില്ലേ? വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞ കാലം ഉണ്ടായിരുന്നില്ലേ? മദ്രസ പാടില്ല എന്ന് പറഞ്ഞ കാലം ഉണ്ടായിരുന്നില്ലേ? ഓർഫനേജ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാലം ഉണ്ടായിരുന്നില്ലേ? വിശുദ്ധ ഖുർആന്റെ പഠനത്തിന്റെ കാര്യത്തിൽ എന്തായിരുന്നു അവസ്ഥ? ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ? വിശുദ്ധ ഖുർആൻ എഴുതി കാണാൻ ചോക്കുപൊടി താഴെ വീണാലും ചവിട്ടിയാൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് അതിന്റെ പഠനത്തെ നിഷേധിച്ച ആളുകൾ ഉണ്ടായിരുന്നില്ലേ? സക്കാത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? 27-ാമത്തെ ദിവസം വന്നാൽ എല്ലാ വീടുകളിലും തെണ്ടായിരുന്നില്ലേ മുസ്ലിമീങ്ങൾ? എന്നിട്ട് ഒന്ന് ചില്ലറ പൈസ കൊടുത്ത് അതാണ് സക്കാത്ത് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ചെയ്തിരുന്നത്? മലയാളത്തിൽ ഖുത്ബ കേൾക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു? അറബിയിൽ എന്തൊക്കെയോ പറയുകയും അത് ഓരോരുത്തർ കേട്ട് ഉറങ്ങി എണീറ്റ് പോവുകയും ചെയ്യുന്ന സാഹചര്യമല്ലേ നാട്ടിലുണ്ടായിരുന്നത്? ഇതൊക്കെ വെറുതെ മാറിയതാണോ? ഒരുപാട് ത്യാഗങ്ങളുടെ തീച്ചൂളകളിൽ ഞെരിപ്പോടുകളിൽ അമർന്നുകൊണ്ടാണ് ഈ ലോകം മാറിയത്, ഈ നാട് മാറിയത്, ഈ വെളിച്ചമുണ്ടായത്. അവരൊക്കെ നമ്മൾ പറയണമാതിരി എന്താ പറഞ്ഞിട്ട് കാര്യം എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നുവെങ്കിൽ മര്യാദക്ക് എടത്തനാട്ടുകര പോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു തൗഹീദിന്റെ ഭൂമിക നമുക്ക് ഉണ്ടാവുമായിരുന്നില്ല. നമ്മൾ നല്ലോണം ആലോചിക്കണം സുഹൃത്തുക്കളെ. ഇതൊക്കെ ഇങ്ങനെ പോണീന്റെ കൂടെ പോയ അവിടേക്ക് എത്തേറിയും ഒഴുകുന്നവരോടൊപ്പം ഒഴുകിയാൽ നാളെ നരകാഗ്നിയിലാണ് പെടുക. നരകത്ത് പോണ ആൾക്കാരും പറയുന്നതാണത്. അതുകൊണ്ട് അള്ളാഹുന്റെ റസൂൽ പറയാണ്, ലാ തഖൂനു ഇമ്മാ, നിങ്ങൾ ഒരിക്കലും ഇരുമുഖത്ത് നിലപാടുള്ള ആളുകളാകരുത്. തഖൂലുന ഇന്നഹ്സനന്നാസു അഹ്സന ജനങ്ങൾ നല്ലത് ചെയ്യുമ്പോ ഞാനും നല്ലത് ചെയ്യാം. വയും വലമു വലംന ജനങ്ങൾ അക്രമം ചെയ്യുമ്പോ ഞങ്ങളും അക്രമം ചെയ്യുക, തെറ്റ് ചെയ്യുക. അങ്ങനെ ആകരുത് നിങ്ങൾ. പിന്നെ എങ്ങനെയാകണം? വലാക്കിൻ വത്തിനു അംഫുസഖും, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണം. എങ്ങനെ? ഇന്നഹ്സനന്നാസു അൻതുഹ്സിനു, ജനങ്ങൾ നന്മ ചെയ്യുമ്പോ നിങ്ങൾ നന്മയിൽ ഉറച്ചു നിൽക്കണം. വയിൻ അസാഉ, ജനങ്ങൾ തിന്മ ചെയ്യുമ്പോ അല്ലാ തുലിമു, ഒരിക്കലും നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത്. എത്രമാത്രം പ്രളയ ജലം കടന്നു വന്നാലും അത് ശിർക്കിന്റേതാകട്ടെ, ലിബറലിസത്തിന്റേതാകട്ടെ, മദ്യത്തിന്റേതാകട്ടെ, വ്യഭിചാരത്തിന്റേതാകട്ടെ, ഏത് തിന്മയുടേതാകട്ടെ, പലിശയുടേതാകട്ടെ, ഏത് പ്രളയ ജലം ഒലിച്ചു വന്നാലും ആ ജലത്തിന് എതിരായി നീന്താൻ, ഒഴുക്കിനെതിരായി നീന്താൻ അതിനുള്ള ഈമാനാണ് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. അവർക്ക് മാത്രമേ നാളെ സ്വർഗം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്തെങ്കിലും ഒരു കമന്റ് പറഞ്ഞ് മുഴുവൻ നന്മകളെയും റദ്ദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലല്ല നമ്മൾ ഉണ്ടാകേണ്ടത്. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലാകണം നമ്മൾ ഉണ്ടാകേണ്ടത്. അതിനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാണ്. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ
ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, ഏതൊരു നന്മ നടക്കുമ്പോഴും ഏതൊരു തിന്മക്കെതിരിലുള്ള പ്രവർത്തനം നടക്കുമ്പോഴും അതിനെ നിസ്സാരമാക്കിക്കൊണ്ട് ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്, ആരാ ഈ തെറ്റ് ചെയ്യാത്തോല് എന്ന് ചോദിച്ച് ഈ രംഗത്ത് ഇറങ്ങിപ്പുറപ്പെട്ടവരെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളോട് പ്രബോധകർ സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. അതായത് ഇതൊക്കെ വസ്തുതയാണ്, സത്യമാണ്, ഇതിനു വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ആരെങ്കിലും പ്രതികരിച്ചാൽ അവരോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് ഈ ഒരു നന്മയുടെ കൂടെയും ഇത്തരം വാക്കുകൾ പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാറില്ല. അവർക്കൊരു മിനിമം അജണ്ടയുള്ളൂ. അതെന്താ, ഇവിടെ നടക്കുന്ന കാര്യമൊക്കെ നല്ലതാണ് അവർക്ക് നന്നായിട്ട് അറിയാം, അതിന്റെ കൂടെ അവരില്ല. അപ്പൊ അതിനൊരു ന്യായം പറയാൻ മാത്രമുള്ളൂ, അതിനൊരു ന്യായം പറഞ്ഞ് മാറി നിൽക്കുക, അത്രയേ ഉള്ളൂ. അത് അതത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. കാരണം അവര് കൃത്യമായ ജമാഅത്ത് നിസ്കാരത്തിന് എത്താൻ അവർക്ക് പലപ്പോഴും കഴിയില്ല. ദഅവത്ത് പ്രവർത്തനം അവർ അജണ്ടയിൽ ഉണ്ടാവില്ല. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു സമ്പത്ത് ആവശ്യപ്പെട്ടാൽ 100 ന്യായീകരണം പറഞ്ഞ് അത് കൊടുക്കാതിരിക്കേണ്ട എന്നുള്ള പരിപാടിയാണ് ചെയ്യുള്ളൂ. മാത്രമല്ല, എന്തെങ്കിലും ഒരു ക്ലാസ്സോ ഖുർആൻ ക്ലാസ്സോ പരിപാടി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം സാധാരണ ഇറങ്ങണ അങ്ങാടിയാണെങ്കിൽ വേറെ അങ്ങാടി പോയിരിക്കും, സാധാരണ ഇറങ്ങണ അങ്ങാടിയായിരിക്കും. പക്ഷെ അന്ന് അവിടെ ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു പൊതുപരിപാടി ഉണ്ട്, ഇന്ന് അത് കേൾക്കാനാവില്ല, വിചാരിച്ചുകൊണ്ട് വേറെ അപ്പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ അന്ന് വേറെ യാത്ര ഉണ്ടാകും. അങ്ങനെ ഇതിന്റെ അയൽവക്കത്തൊന്നും വരാതെ നടക്കുന്ന ആളുകൾ മനസ്സമാധാനത്തിന് പറയുന്ന ഒരു വാക്ക് മാത്രമാണ്. അതിലാരും കറങ്ങിത്തിരിഞ്ഞ് ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിന്ന് പുറകോട്ട് പോകുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ അറിയോ, ഇത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് ആവശ്യപ്പെട്ടാൽ പ്രയാസപ്പെടുന്ന ആളുകളെ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയുന്ന ന്യായം ഖുർആൻ പറയുന്നു, വൈദാ ഖീല ലഹും അംഫിഖൂ മിമ്മാ റസഖക്കുമുല്ലാഹ്, നിങ്ങള് നിങ്ങൾക്ക് തന്നതിൽ നിന്ന് അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് പറഞ്ഞാൽ, ഖാല ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ പറയും, ലദീന ആമനു, വിശ്വാസികളോട് എന്ത്, അനുതഇമു മൻ ലൗ യശാ അല്ലാഹു അത്അമഹു ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ തന്നെ ഭക്ഷണം നൽകുമായിരുന്ന ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകി. ഏയ്, പടച്ചോനിപ്പോ വലിയ ഭക്ഷണം കൊടുക്കാൻ, ഈ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. അപ്പൊ അള്ളാഹുന കൊടുത്താൽ പോരെ, ഞങ്ങളെ കൊണ്ട് കൊടുപ്പിക്കേണ്ട കാര്യം. ഇത് ചോദിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു മുമ്പ്, അങ്ങനെ രക്ഷപ്പെട്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതായത് നന്മ ചെയ്യാൻ തടസ്സം പറയുന്ന ആളുകൾ പണ്ടേ ഉണ്ട്. അവരോട് ഇസ്ലാമിന്റെ സമീപനം എന്താ അറിയോ, ഫദറഹും യഹൂദു വയലഅബു ഹത്താ യുലാഖു യൗമഹും അല്ലദി യുഅദൂൻ. 43 അധ്യായം 83 ആയത്ത്. അതിനാൽ റസൂലുള്ളാഹിനോട് പറയാം, അങ്ങനത്തെ ആൾക്കാരോട് എന്താ സ്വീകരിക്കേണ്ടത്, നീ അവരെ വിട്ടേക്ക്, അവരെ പിന്നാലെ വല്ലാതെ സമയം ചെലവാക്കണ്ട. അവർക്ക് താക്കീത് നൽകപ്പെടുന്ന അവരുടെ ആ ദിവസം അവർ കണ്ടുമുട്ടുന്നത് വരെ അവർ അസംബന്ധങ്ങൾ പറയുകയും കളിതമാശയിൽ ഏർപ്പെടുകയും ചെയ്തുകൊള്ളട്ടെ. അവരെ ആ ഒരു ശ്വാസം ഉണ്ടല്ലോ, അത് നിലക്കുന്നത് വരെ ആ പോക്ക് അവരങ്ങൾ പോട്ടെ, അവരങ്ങൾ വല്ലാതെ മൈൻഡ് ചെയ്യേണ്ട. അപ്പൊ അവരെ പിന്നാലെ പോയി അവര് പറയുന്ന ഒരു ഇസ്ലാമിക പ്രസിദ്ധീകരണം വായിക്കണം എന്ന് പറഞ്ഞാൽ, ഏയ്, ഞാൻ അതൊന്നും വായിക്കില്ല, ഞാൻ എന്റെ റാപ്പറോടെയും പൊട്ടിക്കലില്ല എന്നൊക്കെ പറഞ്ഞ് 4 ഡയലോഗ് പറഞ്ഞാല് അതന്നെ ആ പോയ ആളും തന്നെ, ഏ, അയാൾ വായിക്കണില്ല എന്ന് പറഞ്ഞു, ഇയാൾ എഴുതുന്നില്ല എന്ന് പറഞ്ഞു, അയാൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അത് പറയേണ്ടവനല്ല പ്രബോധകൻ, അത് പറയുന്നവരെ വിട്ടേക്കുക. അത് കേൾക്കാൻ ആഗ്രഹമുള്ള ഇഷ്ടം പോലെ ആൾക്കാർ മറ്റിടത്തുണ്ടാവും, അവിടെ പോവുക. അപ്പൊ എപ്പോഴും ഇസ്ലാമിക പ്രബോധകൻ പോസിറ്റീവായിട്ട് പ്രതികരിക്കേണ്ടവനാണ്, ജനങ്ങൾ പറയുന്ന നെഗറ്റീവിനോടൊപ്പം സഞ്ചരിക്കേണ്ടവരല്ല. അതാണ് നമുക്ക് ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ സഹോദരങ്ങളെ, നമ്മളെ നാട് മാറിയത് ഒരുപാട് ആളുകളുടെ ത്യാഗം കൊണ്ടാണ്, അധ്വാനം കൊണ്ടാണ്, കഷ്ടപ്പാട് കൊണ്ടാണ്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ ഇത്രയും കാലം, പ്രത്യേകിച്ച് ഇടത്തനാട്ടുകര പരിസരത്തൊക്കെ ഈ തൗഹീദുള്ള ഒരു 10-30 പള്ളികൾ ഉണ്ടായി വന്നത് വെറുതെ യാദൃശ്ചികമായിട്ടല്ല, നമ്മളെപ്പോലെ ചെറുപ്പക്കാരായിരുന്ന, നമ്മളെപ്പോലെ പണമുള്ള ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടും കണ്ണീരുമാണ് നമുക്ക് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി തന്നത്. ഇനി ഈ നാടും ഈ പള്ളിയും ഈ മിമ്പറും ഈ സമൂഹത്തെയും ഈ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുള്ളതാണ്. ഈ നാട്ടിലൊരിക്കലും പുഴുക്കുത്തുകൾ ഉണ്ടായിക്കൂടാ. ശിർക്കിന്റെ, ബിദ്അത്തിന്റെ, അത്യാഭാസങ്ങളുടെ, ലഹരിയുടെ, റാക്കറ്റുകളുടെ പുഴുക്കുത്തുകൾ വരാൻ സമ്മതിക്കാൻ പാടില്ല. ഈ കപ്പലിന് ദ്വാരമുണ്ടാക്കാൻ പാടില്ല. അവരെ കൈപിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി
എന്തെങ്കിലും ഒരു പരിപാടി, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു കാശ് ആരെങ്കിലും ആവശ്യപ്പെടുക, അതിനോട് ചെയ്യാൻ കഴിയുന്നിടത്തോളം ചെയ്യാം, ഇല്ലെങ്കിൽ നല്ല വാക്ക് പറയാം. ഇതാണ് ഒരു വിശ്വാസം സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനികളിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. വിവാഹം കഴിച്ചിട്ടും ഇതുവരെ സന്താന സൗഭാഗ്യമില്ലാത്ത എല്ലാ ദമ്പതികൾക്കും സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ വീണ്ടും വെടി പൊട്ടിത്തുടങ്ങിയിരിക്കുന്നു എന്നാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ വാർത്ത. എത്രയും വേഗം വെടി നിർത്താനും പൂർണ്ണമായ യുദ്ധവിരാമത്തിലേക്കും സ്വതന്ത്ര ഫലസ്തീൻ യാഥാർത്ഥ്യമാകുവാനുമുള്ള അന്തരീക്ഷം അള്ളാഹു അവിടെ ഉണ്ടാക്കുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും അള്ളാഹു എല്ലാം അവസാനിപ്പിക്കുമാറാകട്ടെ. ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. والحياء منهم من لم إنك مجيب التوابات يا قاضي الحاجة ربنا اصرف عنا عذاب جهنم إن عذابها كان عراما ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا رحمن.